കേരള പി എസ് സി തന്നിരിക്കുന്ന സിലബസ് പ്രകാരം 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ വരുന്നത് കേരളത്തിലെ ആദ്യ തിരഞ്ഞെടുപ്പ്, കേരളത്തിലെ മുഖ്യമന്ത്രിമാർ, കേരളത്തിലെ ഗവർണർമാർ, കേരളത്തിലെ സ്പീക്കർമാർ, കേരള നിയമസഭ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും. നമുക്ക് 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ ഒന്ന് നോക്കാം. കേരളത്തിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്നാണ്? 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയായിരുന്നു. 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയായിരുന്നു കേരളത്തിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം. കേരളത്തിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ. ഒന്നാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 114. ഒന്നാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മണ്ഡലങ്ങളുടെ എണ്ണം 114. കേരളത്തിലെ ഒന്നാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം എത്രയായിരുന്നു? 60. കേരളത്തിലെ ഒന്നാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം 60 ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ജനാധിപത്യ രീതിയിൽ ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ, അതായത് ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജനാധിപത്യ രീതിയിൽ ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ, അതായത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്ന വർഷം ഏതാണ്? 1957 ഏപ്രിൽ 1. കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്ന വർഷമാണ് 1957 ഏപ്രിൽ 1. കേരളത്തിൽ ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ഏതാണ്? 1957 ഏപ്രിൽ 5. കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്ന വർഷമാണ് 1957 ഏപ്രിൽ 1. കേരളത്തിൽ ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്ന വർഷമാണ് 1957 ഏപ്രിൽ 5. ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 11. ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 11. ഒന്നാം കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം 6. ഒന്നാം കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം 6. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ES നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ES നമ്പൂതിരിപ്പാട്. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ES നായനാർ. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ES നായനാർ. ഏറ്റവും കുറച്ചു കാലം കേരള മുഹ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? C അച്യുതമേനോൻ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് C അച്യുതമേനോൻ. കേരളത്തിൽ ആദ്യമായി ഡയസ്നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി ആരാണ്? C അച്യുതമേനോൻ. കേരളത്തിൽ ആദ്യമായി ഡയസ്നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രിയാണ് C അച്യുതമേനോൻ. ആദ്യമായി ഒരു നിയമസഭയുടെ കാലാവധി തികച്ച കേരള മുഖ്യമന്ത്രി ആരാണ്? C അച്യുതമേനോൻ. ആദ്യമായി ഒരു നിയമസഭയുടെ കാലാവധി തികച്ച കേരള മുഖ്യമന്ത്രിയാണ് C അച്യുതമേനോൻ. 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രിയാണ് C അച്യുതമേനോൻ. 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രിയാണ് C അച്യുതമേനോൻ. കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് R ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് R ശങ്കർ. പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് R ശങ്കർ. പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് R ശങ്കർ. R ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? PK കുഞ്ഞ്. R ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് PK കുഞ്ഞ് ആണ്. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ്? പട്ടം താണുപിള്ള. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് K കരുണാകരൻ. ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? K കരുണാകരൻ. ഏറ്റവും കൂടുതൽ തവണ അവിശ്വാസ പ്രമേയം നേരിട്ട കേരള മുഖ്യമന്ത്രിയും K കരുണാകരൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ തവണ അവിശ്വാസ പ്രമേയം നേരിട്ട കേരള മുഖ്യമന്ത്രി K കരുണാകരൻ ആണ്. കേരളത്തിൽ നിയമസഭാ കാലാവധി തികച്ച ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് K കരുണാകരൻ. കേരളത്തിൽ നിയമസഭാ കാലാവധി തികച്ച ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് K കരുണാകരൻ.
പഞ്ചായത്ത് രാജ് നിയമം പാസാക്കുന്ന സമയത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? കെ കരുണാകരനാണ്. പഞ്ചായത്ത് രാജ് നിയമം പാസാക്കുന്ന സമയത്തെ കേരള മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ. കേരള മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? വി എസ് അച്യുതാനന്ദൻ. കേരള മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ. രാജ്ഭവന് പുറത്ത് വെച്ച് അധികാരമേറ്റ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ. രാജ്ഭവന് പുറത്ത് വെച്ച് അധികാരമേറ്റ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ. രാജ്ഭവന് പുറത്ത് വെച്ച് അധികാരമേറ്റ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? വി എസ് അച്യുതാനന്ദൻ. രാജ്ഭവന് പുറത്ത് വെച്ച് അധികാരമേറ്റ ആദ്യ മുഖ്യമന്ത്രിയാണ് വി എസ് അച്യുതാനന്ദൻ. കേരള മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് എ കെ ആന്റണി. കേരള മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് എ കെ ആന്റണി. കേരളത്തിൽ തൊഴിലില്ലായ്മ, വേതനം, ചാരായ നിരോധനം എന്നിവ ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രിയാണ് എ കെ ആന്റണി. കേരളത്തിൽ തൊഴിലില്ലായ്മ, വേതനം, ചാരായ നിരോധനം എന്നിവ ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രിയാണ് എ കെ ആന്റണി. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വരുമ്പോൾ കേരള മുഖ്യമന്ത്രിയായിരുന്നത് എ കെ ആന്റണിയാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വരുമ്പോൾ കേരള മുഖ്യമന്ത്രിയായിരുന്നത് ആരാണ്? എ കെ ആന്റണിയാണ്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നിയമസഭാംഗത്വം നഷ്ടമായ രണ്ടാമത്തെ കേരള നിയമസഭാ അംഗമാണ് പി സി ജോർജ്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നിയമസഭാംഗത്വം നഷ്ടമായ രണ്ടാമത്തെ കേരള നിയമസഭാ അംഗമാണ് പി സി ജോർജ്. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരാണ്? ആർ ശങ്കരനാരായണൻ തമ്പി. കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ ആരാണ്? ആർ ശങ്കരനാരായണൻ തമ്പി. കേരള നിയമസഭയിലെ രണ്ടാമത്തെ സ്പീക്കർ ആരാണ്? കെ എം സീതി സാഹിബ്. കേരള നിയമസഭയിലെ രണ്ടാമത്തെ സ്പീക്കറാണ് കെ എം സീതി സാഹിബ്. പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ കേരള നിയമസഭാ സ്പീക്കറാണ് ജി കാർത്തികേയൻ. പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ കേരള നിയമസഭാ സ്പീക്കറാണ് ജി കാർത്തികേയൻ. കേരള നിയമസഭയിലെ ആദ്യ പ്രോട്ടേം സ്പീക്കറാണ് റോസമ്മ പുന്നൂസ്. കേരള നിയമസഭയിലെ ആദ്യ പ്രോട്ടേം സ്പീക്കറാണ് റോസമ്മ പുന്നൂസ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രോട്ടേം സ്പീക്കർ പദവി വഹിച്ച വ്യക്തിയാണ് റോസമ്മ പുന്നൂസ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രോട്ടേം സ്പീക്കർ പദവി വഹിച്ച വ്യക്തിയാണ് റോസമ്മ പുന്നൂസ്. കേരള നിയമസഭയിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? കെ ഒ ഐഷാബായി. കേരള നിയമസഭയിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കറാണ് കെ ഒ ഐഷാബായി. കേരള നിയമസഭയിലെ രണ്ടാമത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? നഫീസത്ത് ബി വി. കേരള നിയമസഭയിലെ രണ്ടാമത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ് നഫീസത്ത് ബി വി. ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്ന വ്യക്തിയാണ് വക്കം പുരുഷോത്തമൻ. ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്ന വ്യക്തിയാണ് വക്കം പുരുഷോത്തമൻ. കാലാവധി തികച്ച ആദ്യ കേരള സ്പീക്കറാണ് എം വിജയകുമാർ. കാലാവധി തികച്ച ആദ്യ കേരള സ്പീക്കറാണ് എം വിജയകുമാർ. ഏറ്റവും കുറച്ചുകാലം അധികാരത്തിലിരുന്ന സ്പീക്കറാണ് എ സി ജോസ്. ഏറ്റവും കുറച്ചുകാലം അധികാരത്തിലിരുന്ന സ്പീക്കറാണ് എ സി ജോസ്. ഏറ്റവും കൂടുതൽ തവണ കാസ്റ്റിംഗ് വോട്ട് വിനിയോഗിച്ച സ്പീക്കറാണ് എ സി ജോസ്. ഏറ്റവും കൂടുതൽ തവണ കാസ്റ്റിംഗ് വോട്ട് വിനിയോഗിച്ച സ്പീക്കറാണ് എ സി ജോസ്. പതിനാലാം കേരള നിയമസഭാ സ്പീക്കറാണ് പി ശ്രീരാമകൃഷ്ണൻ. പതിനാലാം കേരള നിയമസഭാ സ്പീക്കറാണ് പി ശ്രീരാമകൃഷ്ണൻ. പതിനാലാം കേരള നിയമസഭാ പ്രോട്ടേം സ്പീക്കറായിരുന്നു എസ് ശർമ്മ. പതിനാലാം കേരള നിയമസഭാ പ്രോട്ടേം സ്പീക്കറായിരുന്നു എസ് ശർമ്മ. പതിനാലാം കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി ആയിരുന്നു. പതിനാലാം കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി. ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണറായിരുന്ന വ്യക്തിയാണ് വി വിശ്വനാഥൻ. ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണറായിരുന്ന വ്യക്തിയാണ് വി വിശ്വനാഥൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? ജ്യോതി വെങ്കിടാചലം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ് ജ്യോതി വെങ്കിടാചലം. കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ഗവർണറാണ് രാം ദുലാരി സിൻഹ. കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ഗവർണറാണ് രാം ദുലാരി സിൻഹ. കേരള ഗവർണറായ മൂന്നാമത്തെ വനിതയാണ് ഷീല ദീക്ഷിത്. കേരള ഗവർണറായ മൂന്നാമത്തെ വനിതയാണ് ഷീല ദീക്ഷിത്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണറാണ് സിക്കന്ദർ ഭക്ത്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണറാണ് സിക്കന്ദർ ഭക്ത്. അധികാരത്തിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ കേരള ഗവർണർ ആരാണ്? എം ഒ എച്ച് ഫാറൂഖ്. അധികാരത്തിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ കേരള ഗവർണറാണ് എം ഒ എച്ച് ഫാറൂഖ്.
ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളിയാണ് വി പി മേനോൻ. ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി ആരാണ്? വി പി മേനോൻ. ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിതയാരാണ്? ഫാത്തിമ ബി വി. ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിതയാണ് ഫാത്തിമ ബി വി. 1975 അടിയന്തരാവസ്ഥ കാലത്ത് കേരള ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് എൻ എൻ വാഞ്ചു. 1975 അടിയന്തരാവസ്ഥ കാലത്ത് കേരള ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് എൻ എൻ വാഞ്ചു. നിലവിലെ കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. നിലവിലെ കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. 14 കേരള മന്ത്രിസഭ അധികാരമേറ്റത് 2016 May 25 14 കേരള മന്ത്രിസഭ അധികാരത്തിലേറ്റത് 2016 May 25 എത്രാമത്തെ കേരള നിയമസഭ തിരഞ്ഞെടുപ്പാണ് 2016 നടന്നത്? 15 എത്രാമത്തെ കേരള നിയമസഭ തിരഞ്ഞെടുപ്പാണ് 2016 നടന്നത്? 15 കേരളത്തിലെ 22 മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കേരളത്തിലെ 22 മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 140. കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 140. കേരള നിയമസഭയിലെ ആകെ അംഗങ്ങൾ 141. കേരള നിയമസഭയിലെ ആകെ അംഗങ്ങൾ 141. നിലവിലെ കേരള മന്ത്രിസഭയിലെ വനിതകളുടെ എണ്ണം 2. നിലവിലെ കേരള മന്ത്രിസഭയിലെ വനിതകളുടെ എണ്ണം 2. 14 കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം 9. 14 കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം 9. കേരള നിയമസഭയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ എണ്ണം 1. കേരള നിയമസഭയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ എണ്ണം 1. 14 കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല. 14 കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല. 14 കേരള നിയമസഭയിലെ അംഗങ്ങളായ സിനിമാ താരങ്ങളാണ് ഗണേഷ് കുമാർ, മുകേഷ് എന്നിവർ. 14 കേരള നിയമസഭയിലെ അംഗങ്ങളായ സിനിമാ താരങ്ങളാണ് ഗണേഷ് കുമാറും മുകേഷും. 14 കേരള നിയമസഭയിലെ പ്രായം കൂടിയ അംഗം വി എസ് അച്യുതാനന്ദൻ ആണ്. 14 കേരള നിയമസഭയിലെ പ്രായം കൂടിയ അംഗം വി എസ് അച്യുതാനന്ദൻ ആണ്. 14 കേരള നിയമസഭയിലെ പ്രായം കുറഞ്ഞ അംഗം മുഹമ്മദ് മുഹസിൻ ആണ്. 14 കേരള നിയമസഭയിലെ പ്രായം കുറഞ്ഞ അംഗം മുഹമ്മദ് മുഹസിൻ ആണ്. കേരളത്തിൽ ആദ്യമായി ഭിന്നലിംഗക്കാർ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണ് 14 നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ ആദ്യമായി ഭിന്നലിംഗക്കാർ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണ് 14 നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആദ്യ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഒ രാജഗോപാൽ. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആദ്യ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഒ രാജഗോപാൽ. 15 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേടിയ ആകെ സീറ്റുകൾ 91. 15 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേടിയ ആകെ സീറ്റുകൾ 91. കേരളത്തിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് സി അച്യുതമേനോൻ. കേരളത്തിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് സി അച്യുതമേനോൻ. 1 കേരള നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം 127. 1 കേരള നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം 127. 1 കേരള നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 126. 1 കേരള നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണമാണ് 126. 1 കേരള നിയമസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 1. 1 കേരള നിയമസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 1. 1 കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ്. 1 കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഇ എം എസ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട്. കേരള സംസ്ഥാനത്തിന്റെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് സി അച്യുതമേനോൻ. കേരള സംസ്ഥാനത്തിന്റെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് സി അച്യുതമേനോൻ. 1 കേരള മന്ത്രിസഭയിലെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു കെ പി ഗോപാലൻ. 1 കേരള മന്ത്രിസഭയിലെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു കെ പി ഗോപാലൻ. 1 കേരള മന്ത്രിസഭയിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ഡോക്ടർ എ ആർ മേനോൻ. 1 കേരള മന്ത്രിസഭയിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ഡോക്ടർ എ ആർ മേനോൻ. 1 കേരള മന്ത്രിസഭയിൽ തൊഴിൽ, ട്രാൻസ്പോർട്ട് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ് ടി വി തോമസ്. 1 കേരള മന്ത്രിസഭയിൽ തൊഴിൽ, ട്രാൻസ്പോർട്ട് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ് ടി വി തോമസ്. 1 കേരള മന്ത്രിസഭയിൽ നിയമം, വൈദ്യുതി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ് വി ആർ കൃഷ്ണയ്യർ. 1 കേരള മന്ത്രിസഭയിൽ നിയമം, വൈദ്യുതി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ് വി ആർ കൃഷ്ണയ്യർ.
ഒന്നാം കേരള മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ടി എ മജീദ് ആണ്. ഒന്നാം കേരള മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ടി എ മജീദ്. ഒന്നാം കേരള മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. ഒന്നാം കേരള മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. ഒന്നാം കേരള മന്ത്രിസഭയിലെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് കെ ആർ ഗൗരിയമ്മ. ഒന്നാം കേരള മന്ത്രിസഭയിലെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് കെ ആർ ഗൗരിയമ്മ. ഒന്നാം കേരള മന്ത്രിസഭയിൽ തദ്ദേശഭരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ് പി കെ ചാത്തൻ മാസ്റ്റർ. ഒന്നാം കേരള മന്ത്രിസഭയിൽ തദ്ദേശഭരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ് പി കെ ചാത്തൻ മാസ്റ്റർ. കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പുറത്താക്കപ്പെട്ടതെന്നാണ്? 1959 ജൂലൈ 31 കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പുറത്താക്കപ്പെട്ടത് 1959 ജൂലൈ 31 കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭമാണ് വിമോചന സമരം. കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭമാണ് വിമോചന സമരം. കേരളത്തിലെ ഒന്നാം നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് ഡോക്ടർ എ ആർ മേനോൻ. കേരളത്തിലെ ഒന്നാം നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് ഡോക്ടർ എ ആർ മേനോൻ. ഒന്നാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണ് പി ടി ചാക്കോ. ഒന്നാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? പി ടി ചാക്കോ. ഒന്നാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് എം ഉമേഷ് റാവു. ഒന്നാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് എം ഉമേഷ് റാവു. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടേം സ്പീക്കറാണ് റോസമ്മ പുന്നൂസ്. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടേം സ്പീക്കറാണ് റോസമ്മ പുന്നൂസ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരാണ്? കെ ആർ ഗൗരിയമ്മ. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ് കെ ആർ ഗൗരിയമ്മ. ഒന്നാം കേരള മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തിയാണ് റോസമ്മ പുന്നൂസ്. ഒന്നാം കേരള മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തിയാണ് റോസമ്മ പുന്നൂസ്. കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ് കെ ഒ ആയിഷ ബായി. കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ് കെ ഒ ആയിഷ ബായി. കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കറാണ് ആർ ശങ്കരനാരായണൻ തമ്പി. കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കറാണ് ആർ ശങ്കരനാരായണൻ തമ്പി. ഒന്നാം കേരള നിയമസഭയിലേക്ക് ഉമേഷ് റാവു തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് മണ്ഡലത്തിൽ നിന്നാണ്? മഞ്ചേശ്വരം. ഒന്നാം കേരള നിയമസഭയിലേക്ക് ഉമേഷ് റാവു തിരഞ്ഞെടുക്കപ്പെട്ടത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. വിമോചന സമരകാലത്ത് കെ പി സി സിയുടെ സെക്രട്ടറി ആയിരുന്നത് ആർ ശങ്കർ ആണ്. വിമോചന സമരകാലത്ത് കെ പി സി സിയുടെ സെക്രട്ടറി ആയിരുന്നത് ആർ ശങ്കർ. ദിനമണി പത്രത്തിന്റെ സ്ഥാപകൻ ആർ ശങ്കർ ആണ്. ദിനമണി പത്രത്തിന്റെ സ്ഥാപകൻ ആർ ശങ്കർ ആണ്. കേരളത്തിൽ ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ആർ ശങ്കർ. കേരളത്തിൽ ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ആർ ശങ്കർ. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആർ ശങ്കർ ആണ്. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. ആർ ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? പി കെ കുഞ്ഞ്. ആർ ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് പി കെ കുഞ്ഞ് ആയിരുന്നു. കേരളത്തിലെ ആദ്യ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് പട്ടം താണുപിള്ളയാണ്. കേരളത്തിലെ ആദ്യ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് പട്ടം താണുപിള്ള. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ്. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച കേരള മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച കേരള മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. കേരളത്തിലെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. കേരളത്തിലെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വരുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? എ കെ ആന്റണി. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വരുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി എ കെ ആന്റണി ആയിരുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി സ്ഥാനം അലങ്കരിച്ച കേരള മുഖ്യമന്ത്രിയാണ് എ കെ ആന്റണി. കേന്ദ്ര പ്രതിരോധ മന്ത്രി സ്ഥാനം അലങ്കരിച്ച കേരള മുഖ്യമന്ത്രിയാണ് എ കെ ആന്റണി. സുതാര്യ കേരളം പദ്ധതി നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. സുതാര്യ കേരളം പദ്ധതി നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി.
അഞ്ചു വർഷം കാലാവധി പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ. അഞ്ചു വർഷം കാലാവധി പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ. മാളയുടെ മാണിക്യം എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആരാണ്? കെ കരുണാകരൻ. മാളയുടെ മാണിക്യം എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ് കെ കരുണാകരൻ. കേരളത്തിലെ രണ്ടാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ. കേരളത്തിലെ രണ്ടാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ നാലാമത്തെ വ്യക്തി ആരാണ്? സി അച്യുതമേനോൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ നാലാമത്തെ വ്യക്തിയാണ് സി അച്യുതമേനോൻ. എന്റെ ബാല്യകാല സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? സി അച്യുതമേനോന്റെ. എന്റെ ബാല്യകാല സ്മരണകൾ സി അച്യുതമേനോന്റെ ആത്മകഥയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഇ കെ നായനാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഇ കെ നായനാർ. ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് സി എച്ച് മുഹമ്മദ് കോയ. ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് സി എച്ച് മുഹമ്മദ് കോയ. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ആത്മകഥയാണ് പതറാതെ മുന്നോട്ട്. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ആത്മകഥയാണ് പതറാതെ മുന്നോട്ട്. കേരള മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ? പന്ത്രണ്ടാമത്തെ. കേരള മുഖ്യമന്ത്രിയാകുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ. മൈ സ്ട്രഗിൾ എന്നത് ഇ കെ നായനാരുടെ ആത്മകഥയാണ്. മൈ സ്ട്രഗിൾ ആരുടെ ആത്മകഥയാണ്? ഇ കെ നായനാരുടെ. കേരളം മലയാളികളുടെ മാതൃഭൂമി ആരുടെ പ്രശസ്തമായ കൃതിയാണ്? ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ. കേരളം മലയാളികളുടെ മാതൃഭൂമി ആരുടെ പ്രശസ്തമായ കൃതിയാണ്? ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ. ഡയസ്നോൺ നിയമം കൊണ്ടുവന്ന കേരള മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. ഡയസ്നോൺ നിയമം കൊണ്ടുവന്ന കേരള മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. കേരളത്തിലെ ആദ്യത്തെ ഗവർണറാണ് ബി രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യത്തെ ഗവർണറാണ് ബി രാമകൃഷ്ണ റാവു. കേരള സംസ്ഥാനം രൂപീകൃതമായ സമയത്ത് ആക്ടിംഗ് ഗവർണർ സ്ഥാനം വഹിച്ചത് ആരാണ്? പി എസ് റാവു. കേരള സംസ്ഥാനം രൂപീകൃതമായ സമയത്ത് ആക്ടിംഗ് ഗവർണർ സ്ഥാനം വഹിച്ചത് പി എസ് റാവു ആണ്. ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണറായിരുന്ന വ്യക്തിയാണ് വി വിശ്വനാഥൻ. ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണറായിരുന്ന വ്യക്തിയാണ് വി വിശ്വനാഥൻ. കേരളത്തിലെ ആദ്യ വനിതാ ഗവർണറാണ് ജ്യോതി വെങ്കിടാചലം. കേരളത്തിലെ ആദ്യ വനിതാ ഗവർണറാണ് ജ്യോതി വെങ്കിടാചലം. ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത ആരാണ്? ഫാത്തിമ ബീവി. ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത ഫാത്തിമ ബീവി ആണ്. കേരള ഗവർണറായ രണ്ടാമത്തെ വനിതയാണ് രാം ദുലാരി സിൻഹ. കേരള ഗവർണറായ രണ്ടാമത്തെ വനിതയാണ് രാം ദുലാരി സിൻഹ. കേരള ഗവർണർ സ്ഥാനത്തിരുന്ന ഏക മലയാളിയാണ് വി വിശ്വനാഥൻ. കേരള ഗവർണർ സ്ഥാനത്തിരുന്ന ഏക മലയാളിയാണ് വി വിശ്വനാഥൻ. കേരള ഗവർണറായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ് വി വി ഗിരി. കേരള ഗവർണറായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? വി വി ഗിരി. ഏറ്റവും കുറച്ചു കാലം കേരള ഗവർണറായിരുന്ന വ്യക്തിയാണ് എം ഒ എച്ച് ഫാറൂഖ്. ഏറ്റവും കുറച്ചു കാലം കേരള ഗവർണറായിരുന്ന വ്യക്തിയാണ് എം ഒ എച്ച് ഫാറൂഖ്. കേരള ഗവർണറായ എത്രാമത്തെ വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ? ഇരുപത്തിനാലാമത്തെ. കേരള ഗവർണറായ എത്രാമത്തെ വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ? ഇരുപത്തിനാലാമത്തെ. കേരള ഗവർണർ പദവി വഹിച്ച വനിതകളുടെ എണ്ണം മൂന്നാണ്. കേരള ഗവർണർ പദവി വഹിച്ച വനിതകളുടെ എണ്ണം മൂന്ന്. ഭാരതരത്നം നേടിയ ഏക കേരള ഗവർണറാണ് വി വി ഗിരി. ഭാരതരത്നം നേടിയ ഏക കേരള ഗവർണറാണ് വി വി ഗിരി. ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളിയാണ് വി പി മേനോൻ. ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി ആരാണ്? വി പി മേനോൻ. കേരള ഗവർണർ സ്ഥാനത്തെത്തിയ മൂന്നാമത്തെ വനിത ആരാണ്? ഷീല ദീക്ഷിത്. കേരള ഗവർണർ സ്ഥാനത്തെത്തിയ മൂന്നാമത്തെ വനിതയാണ് ഷീല ദീക്ഷിത്. ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിതയാണ് ഫാത്തിമ ബീവി. ഏത് സംസ്ഥാനത്താണ് ഫാത്തിമ ബീവി ആദ്യമായി ഗവർണറായത്? തമിഴ്നാട്ടിൽ. ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിതയായ ഫാത്തിമ ബീവി ഏത് സംസ്ഥാനത്താണ് ആദ്യമായി ഗവർണറായത്? തമിഴ്നാട്ടിൽ. കേരളത്തിലെ രണ്ടാമത്തെ ഗവർണറാണ് വി വി ഗിരി. കേരളത്തിലെ രണ്ടാമത്തെ ഗവർണറാണ് വി വി ഗിരി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ കേരള ഗവർണറാണ് പി സദാശിവം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ കേരള ഗവർണറാണ് പി സദാശിവം. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണറാണ് സിക്കന്ദർ ഭക്ത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണറാണ് സിക്കന്ദർ ഭക്ത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം കേരള ഗവർണറായ വ്യക്തിയാണ് പി സദാശിവം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം കേരള ഗവർണറായ വ്യക്തിയാണ് പി സദാശിവം. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള മന്ത്രിയാണ് വി കെ വേലപ്പൻ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള മന്ത്രിയാണ് വി കെ വേലപ്പൻ.
കേരള നിയമസഭാംഗമായ ആദ്യ ഐ എ എസ് ഓഫീസറാണ് അൽഫോൺസ് കണ്ണന്താനം. കേരള നിയമസഭാംഗമായ ആദ്യ ഐ എ എസ് ഓഫീസറാണ് അൽഫോൺസ് കണ്ണന്താനം. കേരള നിയമസഭയിലെ ആകെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 140. കേരള നിയമസഭയിലെ ആകെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 140. കേരളത്തിൽ മന്ത്രിയായ ആദ്യ സിനിമാ നടനാണ് കെ ബി ഗണേഷ് കുമാർ. കേരളത്തിൽ മന്ത്രിയായ ആദ്യ സിനിമാ നടനാണ് കെ ബി ഗണേഷ് കുമാർ. ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കേരളത്തിലെ ഏക മന്ത്രിയാണ് കെ മുരളീധരൻ. ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കേരളത്തിലെ ഏക മന്ത്രിയാണ് കെ മുരളീധരൻ. കേരളത്തിൽ മന്ത്രിയായ ശേഷം സുപ്രീംകോടതി ജഡ്ജിയായ മലയാളിയാണ് വി ആർ കൃഷ്ണയ്യർ. കേരളത്തിൽ മന്ത്രിയായ ശേഷം സുപ്രീംകോടതി ജഡ്ജിയായ മലയാളിയാണ് വി ആർ കൃഷ്ണയ്യർ. ഒന്നാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം 6. ഒന്നാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം 6. ഒന്നാം കേരള നിയമസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം 1. ഒന്നാം കേരള നിയമസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം 1. ഒന്നാം കേരള മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം 11. ഒന്നാം കേരള മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം 11. കേരളത്തിലെ എത്രാമത് നിയമസഭയാണ് 2016 രൂപീകൃതമായത്? 14. കേരളത്തിലെ എത്രാമത് നിയമസഭയാണ് 2016 രൂപീകൃതമായത്? 14. ഒന്നാം കേരള നിയമസഭയിലെ ബജറ്റ് അവതരിപ്പിച്ചത് സി അച്യുതമേനോൻ. ഒന്നാം കേരള നിയമസഭയിലെ ബജറ്റ് അവതരിപ്പിച്ചത് സി അച്യുതമേനോൻ. കേരള മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ആദ്യ വ്യക്തിയാണ് പട്ടം താണുപ്പിള്ള. കേരള മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ആദ്യ വ്യക്തിയാണ് പട്ടം താണുപ്പിള്ള. ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭയിൽ അംഗമായിരുന്ന വ്യക്തിയാണ് കെ എം മാണി. ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭയിൽ അംഗമായിരുന്ന വ്യക്തിയാണ് കെ എം മാണി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വ്യക്തിയാണ് കെ എം മാണി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വ്യക്തിയാണ് കെ എം മാണി. കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്ന വ്യക്തിയാണ് എം പി വീരേന്ദ്രകുമാർ. കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്ന വ്യക്തിയാണ് എം പി വീരേന്ദ്രകുമാർ. ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭാംഗമായിരുന്ന വനിതയാണ് കെ ആർ ഗൗരിയമ്മ. ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭാംഗമായിരുന്ന വനിതയാണ് കെ ആർ ഗൗരിയമ്മ. ഏറ്റവും കുറച്ചു കാലം കേരള നിയമസഭാംഗമായിരുന്ന വ്യക്തിയാണ് സി ഹരിദാസ്. ഏറ്റവും കുറച്ചു കാലം കേരള നിയമസഭാംഗമായിരുന്ന വ്യക്തിയാണ് സി ഹരിദാസ്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യ കേരള നിയമസഭാംഗമാണ് ആർ ബാലകൃഷ്ണപിള്ള. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യ കേരള നിയമസഭാംഗമാണ് ആർ ബാലകൃഷ്ണപിള്ള. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രസിഡന്റ് ആരാണ്? കെ ആർ നാരായണൻ. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രസിഡന്റാണ് കെ ആർ നാരായണൻ. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം ലഭിച്ച ആദ്യ കേരള നിയമസഭാംഗമാണ് വി ആർ കൃഷ്ണയ്യർ. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം ലഭിച്ച ആദ്യ കേരള നിയമസഭാംഗമാണ് വി ആർ കൃഷ്ണയ്യർ. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ കേരള നിയമസഭാംഗമാണ് റോസമ്മ പുന്നൂസ്. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ കേരള നിയമസഭാംഗമാണ് റോസമ്മ പുന്നൂസ്. ഏറ്റവും കൂടുതൽ തവണ കേരള നിയമസഭാംഗമായിരുന്ന വ്യക്തിയാണ് കെ എം മാണി. ഏറ്റവും കൂടുതൽ തവണ കേരള നിയമസഭാംഗമായിരുന്ന വ്യക്തിയാണ് കെ എം മാണി. ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് എം വി രാഘവൻ. ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് എം വി രാഘവൻ. കേരളത്തിൽ ഏറ്റവും കുറച്ചുകാലം മന്ത്രിയായിരുന്ന വ്യക്തിയാണ് എം പി വീരേന്ദ്രകുമാർ. കേരളത്തിൽ ഏറ്റവും കുറച്ചുകാലം മന്ത്രിയായിരുന്ന വ്യക്തിയാണ് എം പി വീരേന്ദ്രകുമാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഒരേ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തിയാണ് കെ എം മാണി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഒരേ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തിയാണ് കെ എം മാണി. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ എത്രാമത്തെ വ്യക്തിയാണ് എ കെ ആന്റണി? 2. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ എത്രാമത്തെ വ്യക്തിയാണ് എ കെ ആന്റണി? 2. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ. കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ മലയാളിയാണ് ഡോക്ടർ ജോൺ മത്തായി. കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ മലയാളിയാണ് ഡോക്ടർ ജോൺ മത്തായി. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നിയമസഭയാണ് 4. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നിയമസഭയാണ് 4. നിയമസഭ. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നിയമസഭയാണ് 6. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നിയമസഭയാണ് 6. നിയമസഭ.
പതിനാലാം കേരള മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം രണ്ടാണ്. പതിനാലാം കേരള മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം രണ്ട്. കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ? ഇരുപത്തിരണ്ടാമത്തെ. കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ? ഇരുപത്തിരണ്ടാമത്തെ. പതിനാലാം കേരള മന്ത്രിസഭ അധികാരത്തിലേറിയത് എന്നാണ്? 2016 May 25. പതിനാലാം കേരള മന്ത്രിസഭ അധികാരത്തിലേറിയത് 2016 May 25. പതിനാലാം നിയമസഭയിലെ പ്രോട്ടേം സ്പീക്കറാണ് എസ് ശർമ്മ. പതിനാലാം നിയമസഭയിലെ പ്രോട്ടേം സ്പീക്കറാണ് എസ് ശർമ്മ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായ വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായ വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ. ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്ന കേരള നിയമസഭയാണ് 10th. ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്ന കേരള നിയമസഭയാണ് 10th. ഏറ്റവും കുറവ് വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത് 3rd കേരള നിയമസഭയിലായിരുന്നു. ഏറ്റവും കുറവ് വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത് 3rd കേരള നിയമസഭയിലായിരുന്നു. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എം ചന്ദ്രൻ. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു എം ചന്ദ്രൻ. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എ അസീസ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എ അസീസ്. കേരളത്തിൽ ആദ്യമായി 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത് 2001. കേരളത്തിൽ ആദ്യമായി 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത് 2001. കേരളത്തിലെ പുതിയ നിയമസഭാ മണ്ഡലത്തിലെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. കേരളത്തിലെ പുതിയ നിയമസഭാ മണ്ഡലത്തിലെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് നീലം സഞ്ജീവ റെഡ്ഡി. കേരളത്തിലെ പുതിയ നിയമസഭാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച വ്യക്തിയാണ് KR നാരായണൻ. കേരളത്തിലെ പുതിയ നിയമസഭാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച വ്യക്തിയാണ് KR നാരായണൻ. കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് VS അച്യുതാനന്ദൻ. കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് VS അച്യുതാനന്ദൻ. ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. 1975 അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി K. കരുണാകരൻ ആയിരുന്നു. 1975 അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി K. കരുണാകരൻ ആയിരുന്നു. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായ വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായ വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് Matthew T. Thomas. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് Matthew T. Thomas. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള നിയമസഭാ സ്പീക്കറാണ് KM സീതി സാഹിബ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള നിയമസഭാ സ്പീക്കറാണ് KM സീതി സാഹിബ്. R. ബാലകൃഷ്ണപിള്ളയെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കിയ കേരള നിയമസഭാ സ്പീക്കറാണ് വർക്കല രാധാകൃഷ്ണൻ. R. ബാലകൃഷ്ണപിള്ളയെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കിയ കേരള നിയമസഭാ സ്പീക്കറാണ് വർക്കല രാധാകൃഷ്ണൻ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കറാണ് AC ജോസ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കറാണ് AC ജോസ്. കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ചുകാലം സ്പീക്കർ പദവിയിലിരുന്ന വ്യക്തിയാണ് AC ജോസ്. കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ചുകാലം സ്പീക്കർ പദവിയിലിരുന്ന വ്യക്തിയാണ് AC ജോസ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന വ്യക്തിയാണ് RS ഉണ്ണി. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന വ്യക്തിയാണ് RS ഉണ്ണി. കാസ്റ്റിംഗ് വോട്ട് സ്പീക്കർ എന്നറിയപ്പെടുന്നത് AC ജോസ്. കാസ്റ്റിംഗ് വോട്ട് സ്പീക്കർ എന്നറിയപ്പെടുന്നത് AC ജോസ്. കേരള നിയമസഭയിലെ രണ്ടാമത്തെ സ്പീക്കറാണ് KM സീതി സാഹിബ്. കേരള നിയമസഭയിലെ രണ്ടാമത്തെ സ്പീക്കറാണ് KM സീതി സാഹിബ്. 14th കേരള നിയമസഭയിലെ സ്പീക്കറാണ് P. ശ്രീരാമകൃഷ്ണൻ. 14th കേരള നിയമസഭയിലെ സ്പീക്കറാണ് P. ശ്രീരാമകൃഷ്ണൻ.